കാനം രാജേന്ദ്രനെ സിപിഎം ബന്ധനസ്ഥനാക്കിയെന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന കീഴ്പ്പെട്ടാണ് കാനത്തിന്റെ പ്രവർത്തനമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നും ചർച്ച നടക്കും. ജില്ലാ സെക്രട്ടറിയായ മാങ്കോടി രാധാകൃഷ്ണൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയുടെ പൊതുവികാരം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരായിരുന്നു. ഒന്നൊഴിയാതെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും കാനത്തെ വിമർശിച്ചു. വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പിന്റെയും പ്രവർത്തന രീതിയെ ഉദാഹരിച്ചായിരുന്നു കാനത്തിനെതിരെ പ്രതിനിധികൾ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു കാനത്തിനെതിരായുള്ള പ്രധാന ആക്ഷേപം. സംസ്ഥാന സെക്രട്ടറി ബന്ധനസ്ഥനാണ്. സർക്കാരിന്റെ തെറ്റായ രീതികളെ വിമർശിക്കാൻ പാർട്ടി നേതൃത്വം ധൈര്യം കാട്ടുന്നില്ല. ആനിരാജയ്ക്കെതിരെ എം എം മണിയുടെ പരാമർശം വന്നപ്പോഴും മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന എൽദോസ് അബ്രാഹിമിനെ പോലീസ് മർദ്ദിച്ചപ്പോഴും എ എ ഐ എസ് എഫ് വനിതാ പ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോഴും കാനം മിണ്ടിയില്ല. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും പ്രവർത്തിക്കാത്ത തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോക്കെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പി കെ വാസുദേവൻ നായരെയും ഇ കെ നായനാരെയും പോലുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഭരിച്ച നാടാണിതെന്ന് മുഖ്യമന്ത്രി ഓർക്കണം. ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന കൃഷി മൃഗസംരക്ഷണ വകുപ്പുകൾക്കെതിരെ പ്രതിനിധികൾ രംഗത്തു വന്നു. വകുപ്പുകളുടെ പ്രവർത്തനം പൂർണ്ണ പരാജയമെന്നാണ് വിമർശനം. ആദ്യം പുകഴ്ത്തപ്പെട്ട മന്ത്രി ജി ആർ അനിലിനെതിരെയും അവസാനം വിമർശനം വന്നു. സപ്ലൈകോയിലെ പാക്കിംഗ് ജോലികൾ സ്വകാര്യ കമ്പനി ഏൽപ്പിച്ചതിന് പേരിൽ കോവളം മണ്ഡലം കമ്മിറ്റിയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെ വിമർശിച്ചത്. വനംവകുപ്പ് എൻ സി പിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് സി പി എം പറയുന്നതിനൊക്കെയും വഴങ്ങിയതിന്റെ ഉദാഹരണമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.